എ പ്ലസ് ടൂബ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളൊക്കെ വീട് വെക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ഭൂമി വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ ഭൂമി വാങ്ങാറുണ്ട്. ഇങ്ങനെ ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം? ഈ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ പലപ്പോഴും ഭൂമി സംബന്ധിച്ച് ഉള്ള പിന്നീടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരത്തെ തന്നെ പരിഹരിച്ച് കിട്ടാൻ പറ്റും. ആ ഭൂമി വാങ്ങണോ വേണ്ടയോ എന്നുള്ള തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമാകും. വിവരങ്ങളെല്ലാം ആദ്യം മനസ്സിലാക്കുക. ഒരു ഭൂമി വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം? ഞാൻ ഏകദേശം 27 പോയിൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 27 പോയിൻറ്റുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വീഴ്ച വരരുത്. ഒന്നൊന്നായി ഞാൻ പറയുന്നു. ആദ്യം നമ്മൾ ഒരു ഭൂമി നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആ ഭൂമി കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കാനുള്ളത് ആ ഭൂമിയിലേക്ക് കടക്കാനുള്ള വഴി കൃത്യമായും ഉണ്ടോ, അത് നിലവിലുണ്ടോ. വഴി പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, ഫിസിക്കലായിട്ട് നിങ്ങൾ അവിടെ സ്ഥലത്ത് പോകുമ്പോൾ ആ ഭൂമിയിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ റോഡിൽ നിന്നും വഴി ഉണ്ടോ, ഇല്ലെങ്കിൽ മറ്റൊരു ആളിൻ്റെ പറമ്പാണ് മുമ്പിലുള്ളത്, അങ്ങനെയാണെങ്കിൽ ആ പറമ്പിൻ്റെ ഭാഗത്തുകൂടി നിങ്ങളെ ഭൂമിയിലേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിലേക്ക് പോകാൻ വഴിയുണ്ടോ എന്നുള്ളത് കൃത്യമായും മനസ്സിലാക്കണം. ആ വഴി പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വഴി ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴി വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണെന്നും അതുവഴി മറ്റ് പലർക്കും പോകാനുള്ളതാണെന്നും ഇല്ലെങ്കിൽ ഈ പ്ലോട്ടിലേക്ക് തന്നെ പോകാനുള്ള വഴിയാണെന്നും നിങ്ങൾ ഉറപ്പാക്കണം. ചുരുക്കത്തിൽ വഴി ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പ്രമാണത്തിലെ സർവേ നമ്പരെല്ലാം കറക്റ്റാണോ? പ്രമാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാറുള്ളത് മുൻപ്രമാണങ്ങളും കൂടി നോക്കണം. ഒരു 2 മുൻപ്രമാണങ്ങളെങ്കിലും നിങ്ങൾ നോക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും, ഇല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള ഒരു മുന്നാധാരം എങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം. അതിലെ സർവേ നമ്പരും നമ്മൾ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഉടമസ്ഥൻ്റെ പ്രമാണം ഏറ്റവും ഒടുവിലത്തെ ആധാരത്തിലെ സർവേ നമ്പരും കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇനി മുൻ സർവേ നമ്പറാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് സർവേ നമ്പറുകൾ വ്യക്തമായും നമ്മൾ പരിശോധിച്ചിരിക്കണം. മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്, കുറച്ച് വേഗത്തിലാണ് ഞാൻ പോകുന്നത്, കാര്യം ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും. മൂന്നാമത്തെ പോയിൻ്റ്, ഈ ഭൂമിയുടെ പേരിൽ റവന്യൂ റിക്കവറി നടപടികൾ, എന്തെങ്കിലും ലോൺ എടുത്ത് തിരിച്ചടക്കാതെ ഇരിപ്പുണ്ടോ, ഇതിനെ സംബന്ധിച്ച് ബാധ്യതയുണ്ടോ എന്ന് നമ്മൾ അറിയണം. ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതറിയാം. എങ്കിലും നിങ്ങളൊരു റവന്യൂ റിക്കവറി ഉണ്ടോ എന്ന് വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ്. അടുത്ത്, അതായത് നാലാമത്തെ പോയിൻറ്റ്, ഈ ഭൂമിയിൽ നിലവിലുള്ള കൈവശക്കാരൻ ആരാണ്? അതിൻ്റെ ശരിയായ ഉടമസ്ഥൻ തന്നെയാണോ കൈവശക്കാരൻ? കൈവശക്കാരൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രമാണത്തിൽ ഉടമസ്ഥാവകാശം പറയും, ചിലപ്പോൾ കൈവശത്തിൽ വേറെ ആളിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരാളായിരിക്കും കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് തർക്കമുണ്ടാകും, അത് നമ്മൾ അറിയേണ്ടതാണ്. അത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും നിങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥൻ തന്നെയാണ് നിലവിൽ അതിൻ്റെ കൈവശക്കാരൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം അന്വേഷിച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ടതും രേഖകളും പരിശോധിക്കേണ്ടത്, രേഖകളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ മുൻ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ മുക്തിയാർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരം, മുക്തിയാർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോണി, ആരെയെങ്കിലും ഇതിനെ ഈ സ്ഥലം വെക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ, ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ്, ഈ മുക്തിയാർക്ക് ഭൂമി വിൽക്കുന്നതിനുള്ള അവകാശം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളാണ് മുക്തിയാറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, മുക്തിയാറാണ് തരുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളത് നോക്കണം. മുക്തിയാർക്ക് അതിനുള്ള അധികാരം ഈ മുക്തിയാർ എന്ന് പറയുന്ന ഈ ആധാരത്തിനകത്ത്, രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നീട് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നിങ്ങൾ പ്രധാനമായും നോക്കേണ്ട ഒന്ന്, പട്ടയം, കൃത്യമായും പട്ടയമുണ്ടോ, പോക്ക് വരവ് നടത്തിയിട്ടുണ്ടോ, പോക്ക് വരവ് നടത്തി അതിൻ്റെ ഈ ഭൂനികുതി അടച്ചിട്ടുണ്ടോ, അതിൻ്റെ രസീത് ഉണ്ടോ, കുടിക്കട സർട്ടിഫിക്കറ്റ് ഉണ്ടോ, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ആധാരം ഉണ്ടോ, എൻകംബ്രൻസ് ഉണ്ടോ, ഈ രേഖകൾ മുഴുവൻ നിങ്ങൾ
പരിശോധിച്ചിരിക്കണം. ഇത് പരിശോധിക്കുന്നത് നിങ്ങൾ എവിടെയാണ് പോകുന്നത്, ആധാരത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. അതായത് ഇൻകംബറൻസ് ആധാരവുമായിട്ട് ബന്ധം നിങ്ങൾക്കറിയാമല്ലോ, 13 വർഷത്തേക്കാണ് സാധാരണ അത് തരുന്നത്. നമുക്ക് 30 വർഷം വരെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. 30 വർഷം വരെ ഉള്ള ഇൻകംബറൻസ് വേണമെന്ന് പറഞ്ഞാൽ അതും തരും. അത് നിങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് അത് സംബന്ധിച്ചുള്ള വിവരം തിരക്കാൻ. പോക്കുവരവ് സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ, അതായത് ഭൂനികുതി അടച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്, നേരത്തെ പോക്കുവരവ് നടത്തിയാലേ ഭൂനികുതി അടയ്ക്കാൻ പറ്റുമോ, ഇത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസിൽ നിങ്ങൾ തിരക്കണം. പട്ടയത്തിന് ഉറപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പോകേണ്ടത് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലാണ്. ഇത്രയും രേഖകൾക്ക് ഈ ഓഫീസുകളെയാണ് നിങ്ങൾ സന്ദർശിക്കാൻ ഉള്ളത്. ആറാമത്തെ കാര്യം മുൻ ആധാരം അഥവാ അത് മുൻ ആധാരവും അസൽ ആധാരവും പരിശോധിക്കണം. അതിലെ ഓരോ വാക്ക് നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. അല്ല, ഷെഡ്യൂള് മാത്രം വസ്തു വിവരണം മാത്രം നോക്കിയാൽ പോരാ. ആ പ്രമാണത്തിൽ, കാരണം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഇല്ലെങ്കിൽ മുൻ ആധാരം വാങ്ങി ഒരു വക്കീലിനെ കാണിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് സംബന്ധിച്ച് വേറൊരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ചെയ്യാം. നമ്മൾ അത് പരിശോധിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്ന വിവരങ്ങൾ, ഇത് കുറേ വിവരങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ അതും കൂടി നീട്ടിപ്പറയാൻ വയ്യ, പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത 7-ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, മുൻ ആധാരത്തിൽ ചേർത്ത അതിരുകളിൽ നിന്നും ഇപ്പോഴത്തെ ആധാരത്തിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം. നേരത്തെ ഞാനത് സൂചിപ്പിച്ചു, അത് നിങ്ങൾ കൃത്യമായി വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഏറ്റവും പുതിയ സർവേ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആധാരത്തിൽ ചേർക്കണം. മുൻ സർവേ നമ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതും വളരെ ഉചിതമാണ് എന്നുള്ളത്. 8-ാമതൊരു കാര്യം, പലപ്പോഴും ഇപ്പോൾ നിലവിൽ ഒരുപാട് തർക്കം വരുന്ന ഒന്നാണ് ഈ അടുത്ത വീട്ടിലെ മരം, അപകടകരമായ രീതിയിലുള്ള മരം എന്തെങ്കിലും നിൽക്കുക. അത് ഫിസിക്കലായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ്, മരം, അപകടകരമായ മരങ്ങളെ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് A+2 ഒരു എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ ഒരു സബ്സ്ക്രൈബർ തന്നെ ചോദിച്ച, രാജ്മോഹൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. വലിയ മരം ഉണ്ട് എന്ന് കണ്ടിട്ടും തൊട്ടടുത്ത പറമ്പിലെ ആൾ വസ്തു വന്ന് വാങ്ങി അവിടെ വീട് വെച്ചിട്ട് ആ വലിയ മരത്തിനെ മുറിച്ചു മാറ്റണം എന്ന് പറയുന്നത് ന്യായമാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ന്യായമാണ്. ശരിയായ രീതിയിൽ ഒരാൾ വന്ന് പരിശോധിച്ച വലിയ തൊട്ടടുത്തൊരു വലിയ മരം ഇപ്പോണ്ട് അവിടെ അതിൻ്റെ താഴെയുള്ള ഒരു 4 സെൻറ്റോ 3 സെൻറ്റോ 5 സെൻറ്റോ വാങ്ങുന്നു, അവിടെ വീട് വെച്ചാൽ ഈ മരത്തിൻ്റെ അപകടാവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വീട് വെക്കാം, ആ സ്ഥലം വാങ്ങേണ്ടതില്ലല്ലോ എന്നാണ് രാജ്മോഹൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് മറ്റൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. അതിനൊരു ശരിയായ വിശദമായ ഒരു വീഡിയോ ഞാൻ ഉടൻ ചെയ്യാമെന്ന് രാജ്മോഹൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ വിശദമായ വിവരം പറയാം. നിങ്ങൾ വേണമെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 8-ാമത്തെ കാര്യം, ഭൂമിക്കടിയിലൂടെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ചിലപ്പോൾ ഇട്ടേക്കാം. ഭൂമിക്കടിയിലുള്ള പല കേബിളുകളും വലിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ടുള്ള കേബിളുകൾ അതിനകത്ത് ഉണ്ടാകാം. അതേപോലെ നമ്മുടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പറമ്പിൻ്റെ മുകളിൽ കൂടി കേബിളുകൾ വലിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം വരുന്നതാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ ഒന്ന് ഫിസിക്കലായിട്ട് പരിശോധിച്ചിരിക്കണം. ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും വിവരം ശേഖരിക്കുകയും വേണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അവകാശികൾ എല്ലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, ഇത് നിങ്ങൾ പരിശോധിച്ചിരിക്കണം. അവകാശികളെല്ലാം ജീവിച്ചിരിപ്പുണ്ട്, അവരെല്ലാം ചേർന്നാണ്. അത് അവകാശം ഉള്ള ഒരുപാട് കൂട്ടവകാശത്തിലുള്ള സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അല്ല സിംഗിൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമായിട്ടുള്ള ഓണർഷിപ്പ്, അതിൽ പ്രശ്നമൊന്നുമില്ല. മറ്റേതാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. അവർ ഒപ്പിടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. അവരെല്ലാം ഒപ്പിടേണ്ടതുണ്ടോ, അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ, സ്ഥലത്തുണ്ടോ, ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എത്തുമോ, ഇതെല്ലാം തന്നെ നമ്മൾ ഒന്ന് പരിശോധിച്ച് ഇരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അവർക്ക് മുക്തിയാറുണ്ടെങ്കിൽ അതനുസരിച്ച് മുക്തിയാർ ഒപ്പിട്ടാലും മതിയാകും. നിങ്ങളത് പരിശോധിക്കണം. മറ്റൊന്ന്, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ചില സ്കെച്ചുകൾ എടുക്കണം. അത് ലൊക്കേഷൻ സ്കെച്ച് വേണം, പ്ലാൻ വേണം. ഇത് രണ്ടും നിങ്ങൾ എടുത്തിരിക്കണം. കാരണം വിൽക്കുന്ന ആളിൻ്റെ കൈവശത്തിൽ തന്നെ ഭൂമി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനാണ് ഈ ലൊക്കേഷൻ സ്വീകരിക്കുന്നതിനും അതിൽ പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാനും വേണ്ടിയാണ് ഈ ലാൻഡ് സ്കെച്ചും പ്ലാനും എല്ലാം നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ആധാരം എഴുത്തുകാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതെല്ലാം പരിശോധിക്കുകയും എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ളത് 12-ാമത്തെ കാര്യമാണ്, കോടതിയിൽ എന്തെങ്കിലും കേസ് ഈ വസ്തു സംബന്ധിച്ച് നിലവിലുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. അത് പരിസരത്ത് അന്വേഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കുകയും വേണം. ഇനി 13-ാമത്തെ കാര്യം, പിന്തുടർച്ച അവകാശ ഭൂമിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, ആവശ്യമാണ്. അത് ഈ വസ്തു വിൽക്കുന്ന ഉടമസ്ഥൻ വാങ്ങി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. രജിസ്ട്രേഷന് മുമ്പാണ് ഇതെല്ലാം ചെയ്യാൻ. ഇനി നിങ്ങൾ 14-ാമത്തെ ഒരു പ്രധാന കാര്യം ഞാൻ പറയുന്നത് ഓർക്കുക, ഇത് വെറ്റ്ലാൻഡ് ആണോ, കൃഷിഭൂമി ആണോ, ഡേറ്റാ ബാങ്കിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് നിങ്ങൾ നിശ്ചയമായും വില്ലേജ് ഓഫീസിൽ തിരക്കിയിരിക്കണം. കാരണം പ്രമാണത്തിൽ ഈ ഭൂമി കരഭൂമിയായിട്ടാണോ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിഭൂമിയായിട്ടാണോ കാണിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ഇത് വയൽ ആണോ എന്നും കാണിച്ചിരിക്കുന്നതെന്നും നോക്കണം. അപ്പോൾ കൃഷിഭൂമിയാണോ വയൽ എന്ന് കാണിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും വില്ലേജ് ഓഫീസിലെ ഡേറ്റാ ബാങ്ക് നിങ്ങൾ പരിശോധിച്ചിരിക്കണം. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടാൽ അതിൽ നിന്നും ഒഴിവായി കിട്ടാൻ പിന്നീട് നിങ്ങൾ കയറി ഇറങ്ങി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് പരിശോധിക്കണം. വാങ്ങുന്നതിന് മുമ്പ് ഇതിന് തുടർന്ന് എന്തെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, 15-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ കെട്ടിടം വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കാൻ. അതിനൊരു ബിൽഡിംഗ് സൂപ്പർവൈസർ, വിവരമുള്ള ഒരു ബിൽഡിംഗ് സൂപ്പർവൈസർ, കേരള കെട്ടിട നിർമ്മാണ ചട്ടത്തിനെ കുറിച്ച് അറിയുന്ന, കേരള ബിൽഡിംഗ് റൂൾസ് അറിയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഇത് ഒന്ന് നോക്കണം. സ്ഥലം ഫിസിക്കലായി പരിശോധിപ്പിക്കണം. കാരണം റോഡ് വൈഡനിങ് ചിലപ്പോൾ ഉണ്ടാകാം, അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. നിലവിലുള്ള വസ്തുവിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ റോഡിൽ നിന്ന് 3 മീറ്ററൊക്കെ വിടാനുണ്ട്, വശങ്ങളിൽ വിടാനുണ്ട്, അതിനൊക്കെ പറ്റിയ സ്ഥലം. ചെറിയ പ്ലോട്ടുകൾ വാങ്ങുമ്പോഴാണ് ഇതൊരു പ്രധാന പ്രശ്നം വരുന്നത് കേട്ടോ. 3 സെൻറ്റ് 4 സെൻറ്റ് 5 സെൻറ്റൊക്കെ വരുമ്പോഴാണ് ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. അതൊന്ന് പരിശോധിക്കാൻ മറന്നു പോകരുത്. മറ്റൊരു കാര്യം, ടൗൺ പ്ലാനിംഗ് സ്കീം എന്തെങ്കിലും ഈ വസ്തുവിന് സമീപത്ത് ഉണ്ടോ? ഏതെങ്കിലും ടൗൺ പ്ലാനിംഗ് സ്കീം വരാം. ഗ്രാമ വികസന നയത്തിൻ്റെ ഭാഗമായി, ഗ്രാമ ആസൂത്രണത്തിൻ്റെ ഭാഗമായി, നഗരവികസനത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. അതെവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ, അവിടെ പോയാൽ ഇത് അറിയാൻ പറ്റും. CTP ഓഫീസിൽ പോയാൽ, ചീഫ് ടൗൺ പ്ലാനറുടെ ഓഫീസിൽ പോയാൽ അറിയാൻ പറ്റും. ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറുടെ ഓഫീസിൽ പോയാൽ അറിയാൻ കഴിയും. DTP ഓഫീസിൽ നിങ്ങൾക്ക് പോയാൽ അറിയാൻ കഴിയും. മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, ഗ്രീൻ ബെൽറ്റ് ഉള്ള സ്ഥലമാണോ? ഗ്രീൻ ബെൽറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് സാങ്ഷൻ തരാൻ സാധ്യത ഇല്ല, വീട് വെക്കുന്നതിന് സാധ്യതയില്ല. ഇല്ലെങ്കിൽ പ്രത്യേക എക്സംഷൻ നിങ്ങൾ വാങ്ങണം, പ്രത്യേക ഇളവ് നിങ്ങൾ വാങ്ങാൻ അപേക്ഷ കൊടുക്കേണ്ടി വരും. ഇതെവിടെ നിന്ന് അറിയാൻ പറ്റും? LSTDയിൽ പോയാൽ നിങ്ങൾക്ക് ആ വിവരം അറിയാൻ, LSTD എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അറിയാൻ പറ്റും. ഞാൻ നേരത്തെ റോഡ് വൈഡനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിന് സ്ഥലം വിളയേണ്ടതുകൊണ്ട് അതും പ്രത്യേകിച്ച് നോക്കിയിരിക്കണം. ഇനി 19-ാമത്തെ കാര്യം, സംരക്ഷിത സ്മാരകങ്ങൾ അവിടെയുണ്ടോ? ഈ പൗരാണിക സ്മാരകങ്ങളുള്ള സ്ഥലത്തൊക്കെ വീട് വെക്കാൻ അനുവാദം തരുന്നതിന് പ്രത്യേക നിയന്ത്രണമുണ്ട്. അതേപോലെ തീരദേശ നിയന്ത്രണങ്ങൾ ഏതെങ്കിലും പരിപാലന, തീരദേശ പരിപാലന നിയമം അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ അവിടെയുണ്ടോ? ഇത് രണ്ടും നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അറിയാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൻ്റെ ഓഫീസിൽ നിന്നും അറിയാനും കഴിയും. മറ്റൊന്ന് നിങ്ങൾ അറിയേണ്ടത്, 20-ാമത്തെ കാര്യം, ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുണ്ട്. അത് നിങ്ങളുടെ ഈ വാങ്ങാൻ പോകുന്ന പ്ലോട്ടിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ആ സ്ഥലം വാങ്ങരുത്. അത് പുലിവാലി പിടിക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടാൻ സാധ്യതയില്ല. ഹൈ ടെൻഷൻ എലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ടോ? 21-ാമത്തെ കാര്യം, പ്ലോട്ട് തിരിച്ചിരിക്കും. പ്ലോട്ടാണ് നിങ്ങൾ വാങ്ങുന്നത്, ഒരു വലിയ വസ്തു പ്ലോട്ടായി തിരിച്ച് വിൽക്കുമ്പോഴാണ് വാങ്ങുന്നതെങ്കിൽ ആ പ്ലോട്ട് തിരിക്കുന്നതിന് DTPയുടെയും അല്ലെങ്കിൽ CTPയുടെയും ഓഫീസിലെ ലേ ഔട്ട് നിങ്ങൾ നോക്കണം. ആ ലേ ഔട്ടിന്, പ്ലോട്ട് തിരിക്കാനുള്ള ലേ ഔട്ടിന് അംഗീകാരം അവർ കൊടുത്തിട്ടുണ്ടോ? 50 സെൻറ്റിന് മുകളിൽ ഒരേ സർവേ നമ്പറിലുള്ള ഭൂമി പ്ലോട്ടാക്കിയാൽ അതിന് ടൗൺ പ്ലാനിംഗ് ഓഫീസിൻ്റെ ലേ ഔട്ട് പെർമിഷൻ വാങ്ങിയിരിക്കണം എന്നൊരു നിയമമുണ്ട്. വാങ്ങാത്തയാണെങ്കിൽ ആ പ്ലോട്ടിൽ വീട് വെക്കുന്നതിന് അനുവാദം ലഭിച്ചു എന്ന് വരില്ല. ഇനി 22-ാമത്തെ ഒരു കാര്യം, എഗ്രിമെൻറ്റുമായി, എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അത് ഞാനൊരു പ്രത്യേക എപ്പിസോഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ സമയം കൂടിയത് കൊണ്ട് ആ വിഷയം ഞാൻ പിന്നീട് പറയാൻ വേണ്ടി മാറ്റിവെക്കുന്നു. ഇനി 23-ാമത്തത്, അതിരുകളിൽ അളന്ന് വ്യക്തത വരുത്തണം. ഫിസിക്കലായിട്ട് നിങ്ങൾ നിന്ന് അതിര് അളന്ന് ഒരു വ്യക്തത വരുത്തണം. അടുത്ത ഉടമയെ കൂടെ വിളിച്ച് നിർത്തി അളക്കുന്നത് രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുമ്പ് നല്ലതായിരിക്കും എന്നുള്ളതാണ്. 24-ാമത്തത്, നിങ്ങൾ വിദേശത്ത് നിന്ന്
ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, പവർ ഓഫ് അറ്റോണി ഉള്ള ആള് ആ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനിയുള്ളത് ഒരു സുപ്രധാനപ്പെട്ട കാര്യമാണ്. 25 നിങ്ങൾക്ക് വീട് നൽകുന്നത് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ജില്ലാ കളക്ടറുടെ അനുവാദമുണ്ടെങ്കിലേ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂമി വിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ അനുവാദം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പട്ടിക വർഗക്കാരനാണ് വിൽക്കുന്നതെങ്കിലാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. 26-ാമത്തൈറ്റം നിങ്ങൾ നോക്കുന്നു, വാങ്ങുന്ന ആളാണ് രജിസ്ട്രേഷൻ നടത്താനുള്ള മുദ്രപത്രം വാങ്ങേണ്ടത് ഉണ്ട് എന്നുള്ളത്. വാങ്ങുന്ന ആളാണ് വാങ്ങാൻ, വിൽക്കുന്ന ആളല്ല. വാങ്ങാൻ പോകുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ മുദ്രപത്രം വാങ്ങാൻ ഉള്ളത്. ഇപ്പോൾ ഈ സ്റ്റാമ്പിംഗ് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നിലയിൽ ചെയ്താലും മതിയാവും. പിന്നെ ഫെയർ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരിക്കണം. ഫെയർ വാല്യൂവിന് വില കുറച്ച് രജിസ്ട്രേഷൻ നടത്താൻ ശ്രമിക്കുകയും ചെയ്യരുത്. രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള മറ്റ് ഒരു നില കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് വിവരിക്കുന്നുണ്ട്. ഇത് ഭൂമി വാങ്ങും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കെട്ടിടം വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് A+2-ൽ. അത് കാണേണ്ടവർ അതും കൂടി കാണുക. ഈ ചാനൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തൊക്കെ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനിയും ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തതല്ല, തുടർന്ന് വരുന്ന എപ്പിസോഡുകളുണ്ട്. എല്ലാ വിഷയങ്ങളും A+2 നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.